സിനിമ ഇറങ്ങാൻ പോകുന്നത് May 23. അതായത് ഇതിൻ്റെ ട്രെയിലറും ടീസറും ഇതുവരെ റിലീസായില്ല. ഫാൻസുകാർ മൊത്തം ഡെസ്പിൽ, എപ്പോൾ ഇറങ്ങും, എന്ന് നമുക്ക് കാണാൻ പറ്റും, എന്തുകൊണ്ട് ഇതുവരെ ഇറക്കിയില്ല എന്നൊക്കെ പറയുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ 9:00 തേരാപ്പാര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയുടെ ട്രെയിലർ. അങ്ങനെ വന്നിരിക്കുകയാണ് ഗൈസ്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന, മിഥുൻ മാനുവൽ സ്ക്രിപ്റ്റ് എഴുതിയ ആ ഒരു പടം, അതും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പടം, ടർബോയുടെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ഇന്ന് ടർബോയുടെ ട്രെയിലർ റിയാക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആക്ച്വലി സിനിമ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ എല്ലാവരും നിൽക്കുകയാണ്. ഇത് ട്രെയിലർ തുടങ്ങുന്നതേ ഗൂസ് ബംസിലൂടെയാണ്. അതായത് ഒരു ഗ്യാപ്പ് ഓടറേ ട്രെയിലറിൻ്റെ ഒരു ഇടയ്ക്കൊക്കെ മമ്മൂക്കട്ടേ കൊണ്ടുപോവാ. ഇത് ജോസ് ആദ്യമേ കയറി വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, നമുക്ക് കണ്ടു നോക്കാം ബാക്കി. എടേ വിജയൊക്കെ ഞാൻ ഇങ്ങനെ അടിക്കണ കണ്ടിട്ടുള്ളൂ. ചർവിയൊക്കെ വന്നിട്ടേ 70 ചർവിയൊക്കെ വരണ്, ഒന്ന് ആലോചിച്ച് നോക്ക് സ്റ്റൈലൊക്കെ. പുള്ളി ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ പടത്തിന് വേണ്ടിയിട്ട്. ഇയാളുടെ ഒരു പടം ഭയങ്കര തെലുങ്കിൽ ഭയങ്കര ഹിറ്റായിരുന്നു. പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, അദ്ദേഹമാണ് വില്ലൻ എന്ന് തോന്നുന്നു. പിന്നെ ബിന്ദു പണിക്കറുണ്ട്. ബിന്ദു പണിക്കറും മമ്മൂക്കയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ റോഷാക്കിലാണ് വന്നത്. ഇപ്പോൾ ഈ സിനിമയിലും അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ ആയിരുന്നു റോഷാക്കിൽ. ബാക്കിയുണ്ടോ ഇന്ന് ഈ പേര് കിട്ടുന്നത്? എത്ര പേരാണ് ഇതിന് പിന്നിലെങ്കിലും ഒരൊറ്റ കളി ജീവനോടെ ബാക്കി കാണിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. പക്ഷെ നമ്മളിത് തിയേറ്ററിൽ പോയി ഉറപ്പായിട്ടും കാണും. അമ്മാതിരി ഒരു ട്രെയിലറാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗെറ്റ് റെഡി. ഐ ജസ്റ്റ് ലവ് ദിസ് പാർട്ട്. മിഥുൻ മാനുവൽ. ഞാനിവിടെ വീഴുവാണ്, എന്റെ കൂടെ ഒരു 10-15 പേരെ നമ്മളെല്ലാരും കാണും. നിങ്ങൾ തന്നെ പറ ഗൈസ്, ഒരു രക്ഷയില്ല അല്ലേ? മാരക സംഭവം, വേറെ ഒന്നും പറയാനില്ല. സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. May 23 കട്ട വെയിറ്റിംഗ് ആൻഡ് ടർബോ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങ് ടർബോ കയറുകയാണ് രോമാഞ്ചത്തിന്. വാ ഏ കാവാലയ്യ, അദ്ദേഹം കൊണ്ട് വേറെ ലെവൽ. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ട്രെയിലർ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. രാത്രി വന്ന പാടെ ഓടി വന്നിട്ട് എല്ലാവരും ഇങ്ങനെ റിയാക്ഷന് വേണ്ടിയിട്ട് ഈ സാധനം അയച്ചു തന്നുകൊണ്ടിരുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ലെവൽ ട്രെയിലർ മമ്മൂക്ക സംഭവം തന്നെ.